സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേ അധികൃതരുടെ കള്ളക്കളിയാണ് നടക്കുന്നത്. റെയിൽവേ ബോർഡിന് കെ റെയിൽ സമർപ്പിച്ച സാങ്കേതിക വിവരങ്ങൾ ദക്ഷിണ റെയിൽവേ പൂഴ്ത്തി. പദ്ധതിയെക്കുറിച്ച് റെയിൽവേ മന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഈ കള്ളക്കളി പുറത്തായത്. കേന്ദ്ര അനുമതി വ്യാമോഖമാണെന്ന കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ പ്രസ്താവനയും ദുരൂഹമാണ്. സിൽവർ ലൈനിൽ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ട വിവരമെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട മേഖല റെയിൽവേ വഴി മാത്രമേ രേഖ നൽകാനാവൂ എന്നതിനാലാണ് ദക്ഷിണ മേഖല അധികൃതർക്ക് കൈമാറിയത്. 9 ജില്ലയിലെ 108 ഹെക്ടർ റെയിൽവേ ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 3.6 ഹെക്ടറിലെ കെട്ടിടങ്ങളടക്കം സ്ഥലവും സിൽവർ ലൈനിന് ആവശ്യമാണെന്ന രേഖകളും കൈമാറി. കൊല്ലം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി ഏതാനും റെയിൽവേ മേൽപ്പാലങ്ങളും അടിപ്പാതകളും ഏറ്റെടുക്കേണ്ടി വരുന്ന റെയിൽവേ വസ്തുവിന്റെ പട്ടികയും കൈമാറി. റെയിൽവേ സ്റ്റേഷനുകളോട് കൂടി ചേർന്ന് കടന്നു പോകുന്ന സിൽവർ ലൈനിന്റെ രൂപരേഖയും സമർപ്പിച്ചു. ഏറ്റെടുക്കൽ വില കേന്ദ്ര സർക്കാരിന്റെ ഓഹരി വിഹിതമായി കണക്കാക്കാമെന്നും അറിയിച്ചു. അലൈൻമെന്റിൽ വരുന്ന റെയിൽവേ ഭൂമിയുടെയും ലെവൽ ക്രോസുകളുടെയും വിശദാംശങ്ങൾ കെ റെയിലിന്റെയും സതേൺ റെയിൽവേയുടെയും സംയുക്ത പരിശോധനയിലാണ് തയ്യാറാക്കിയത്. ഇതാണ് റെയിൽവേ ബോർഡിന് സമർപ്പിച്ചത്. 2020 സെപ്റ്റംബർ 9 സിൽവർ ലൈൻ DPR റെയിൽവേ ബോർഡിന് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച് ബോർഡ് ഉന്നയിച്ച മറ്റു സംശയത്തിനെല്ലാം നേരത്തെ തന്നെ മറുപടി ലഭ്യമാക്കിയിരുന്നു. സിൽവർ ലൈനിൽ തത്വത്തിൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ധനവിശദാംശങ്ങളടക്കം DPR ഉൾപ്പെടെ തയ്യാറാക്കാൻ ഈ അനുമതി മതി. DPR റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ്. സാങ്കേതിക സാധ്യതകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടത് കേരള ലഭ്യമാക്കിയിട്ടില്ല എന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സിൽവർ ലൈനിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകുമെന്നത് വ്യാമോഹമാണെന്നും സിൽവർ ലൈനിന്റെ പേരിൽ കേരളത്തിന്റെ കണ്ണായ പല സ്ഥലങ്ങളിലും വിലയിടാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ ഭാഷ്യം.